ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നേന്ത്രപ്പഴം വരട്ടിയതാണ് ഇന്നത്തെ വീഡിയോ. സാധാരണ നമ്മള് ഞങ്ങളൊക്കെ ഓണം കഴിയുന്ന സമയത്താണ് ഈ നേന്ത്രപ്പഴം വരികാറുള്ളത്. ഓണത്തിന് നമ്മള് പഴക്കൊലകളൊക്കെ മേടിക്കല്ലോ. അപ്പോ അതില് കുറച്ച് ദിവസം കഴിയുമ്പോൾ നന്നായിട്ട് പഴുത്ത പഴം ഉണ്ടാവും. അപ്പൊ ആ പഴം എടുത്തിട്ടാണ് നമ്മള് ഇത് വരികാറുള്ളത്. ഇപ്പോ ഓണം വരുന്നേ ഉള്ളൂ, എന്നാലും ഇവിടെ പഴക്കൊലയിൽ പഴുത്ത പഴം എടുത്തിട്ട് തന്നെയാണ് ഞാനിപ്പോ ഇത് വരുന്നത്. ഇതിൽ ഇപ്പോൾ നന്നായിട്ട് പഴുത്ത തോലിക്ക് കറുത്ത പഴമാകുമ്പോൾ പിന്നെ അത് പുഴിഞ്ഞാലും പിള്ളേർക്ക് ഇഷ്ടമല്ല. പിന്നെ പഴംപൊരി ഉണ്ടാക്കാന്ന് വെച്ചാല് വെളിച്ചെണ്ണ കുടിക്കും. അപ്പോ അതെന്തായാലും വരട്ടാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഈ പഴം കൊണ്ടുള്ള ഹൽവ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ഹൽവ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നല്ല പഴുപ്പ് കൂടിയ പഴം 1¼ kilo ആണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ പഴം ഒന്ന് പുഴുങ്ങിയെടുക്കാം. അതിനുവേണ്ടി ഇഡ്ലി ചെമ്പിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് തട്ട് വെച്ച് അതിന് മീതെ പഴം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാം. ഇപ്പം ഇത് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ തോല് കളഞ്ഞതിന് ശേഷം ഈ പഴത്തിൻ്റെ ഉള്ളിലെ ഒരു ഞാരുണ്ടാവും, ആ ഞാര് പോലത്തത് എടുത്ത് കളയണം. ഇനി ഇതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. അപ്പോൾ ശർക്കര 450 gram എടുത്തിട്ടുണ്ട്. ഇതിൽ 1¼ glass വെള്ളം ഒഴിച്ചിട്ട് ഇത് ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ശർക്കര ഉരുകി വരുന്നുണ്ട്. ഇനി ഇതും നന്നായിട്ടൊന്ന് ഉരുകിയതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഇതുപോലത്തെ ഒരു മീഡിയം സൈസ് നാളികേരമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നാളികേരം ചിരകി വച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കണം. അതിനുവേണ്ടി മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. ഇതൊന്ന് കറക്കിയെടുത്താൽ മതി. ഇപ്പം ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി പിഴിഞ്ഞെടുക്കാം. ഇതുപോലെ തന്നെ 2-3 പ്രാവശ്യമായിട്ട് നാളികേരത്തിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്ത് ഒന്നാം പാല് പിഴിഞ്ഞെടുക്കാം. ഒന്നാം പാല് പിഴിഞ്ഞെടുത്ത് വെച്ചാൽ പിന്നെ ആ നാളികേരപ്പീരിയൽ തന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് രണ്ടാം പാലും പിഴിഞ്ഞെടുക്കണം. ഒന്നാം പാല് 1¼ glass എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നാം പാല് പിഴിഞ്ഞെടുക്കുമ്പോൾ എത്രയും കുറവ് വെള്ളത്തിൽ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നോ അത്രയും കുറവ് വെള്ളത്തിൽ പിഴിഞ്ഞെടുക്കാം. രണ്ടാം പാല് 1 glass ഉണ്ട്. ഇനി നേരത്തെ പുഴുങ്ങി തോല് കളഞ്ഞു വെച്ച നേന്ത്രപ്പഴം ഒന്ന് അടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് അടിച്ചെടുക്കാം. ഇപ്പം ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ പഴം വരട്ടുന്നത് ചീനച്ചട്ടിയിലാണ്. അപ്പോൾ ചീനച്ചട്ടിയിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി അടുത്ത ട്രിപ്പും അടിച്ചെടുക്കാം. ഇതിൽ ഞാൻ രണ്ടാം പാലിൽ നിന്ന് കുറച്ച് പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട്. നേരത്തെ ഞാൻ അടിച്ചത് വെള്ളം ചേർക്കാതെയാണ്. അപ്പോൾ എനിക്ക് ഇത്തിരി അരവ് കുറവ് പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഞാൻ ലേശം രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് അടിച്ചെടുക്കാം. ഇപ്പം ഇതും അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയ്ക്ക് അങ്ങോട്ട് വേണ്ട പോലെ അരയണമെന്നില്ല. നേരത്തെ അരച്ചതും ഇപ്പോഴത്തെയും കൂടി മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റായിക്കോളും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇനി ഇതും ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുഴുങ്ങിയ പഴം എല്ലാം മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ചീനച്ചട്ടിയിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇതിൽ 2 tablespoons അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അത് രണ്ടാം പാലിൽ നിന്ന് കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പം ഇത് നന്നായിട്ട് ലൂസായിട്ടുണ്ട്. ഇത് നമുക്ക് ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ശർക്കര ഉരുക്കി വെച്ചത് അരിച്ചൊഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു പരിവാണ് ആവേണ്ടത്, അധികം ലൂസാവാനും പാടില്ല, കട്ടയാവാനും പാടില്ല. രണ്ടാം പാല് കൂടുതൽ ഒഴിച്ചിട്ട് അധികം ലൂസായാൽ കുറേ നേരം ഇളക്കി വരട്ടിയെടുക്കേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ വിറക് കത്തിച്ച് വെച്ചിട്ട് അടപ്പിലാണ് വയ്ക്കുന്നത്. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമില്ല.
അടപ്പിലാവുമ്പോൾ നല്ല തീച്ചൂടുണ്ടാവും. അപ്പോൾ വേഗം തന്നെ വെള്ളം കൂടിയാലും വറ്റി കിട്ടും. അപ്പോൾ നമ്മൾ അടിയിൽ പിടിക്കാണ്ട് ഇളക്കി കൊടുക്കണമേ ഉള്ളൂ. ഇന്ന് നമ്മൾ ഗ്യാസിലാണിത് വെക്കുന്നതെങ്കിൽ വെള്ളം കൂടിയാൽ കുറേ നേരം ഇട്ടിട്ട് ഇളക്കേണ്ടി വരും. അപ്പോൾ ഗ്യാസിന് നല്ല ചിലവായിരിക്കും. അപ്പോൾ ഗ്യാസിൽ വെക്കുമ്പോൾ പാൽ വളരെ കുറച്ച് പിഴിഞ്ഞ് ചേർത്താൽ മതി. ശരിക്കും അലുവയ്ക്ക് ഉണ്ടാക്കുമ്പോൾ ലൂസാക്കിയിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി വരട്ടിയാലാണ് അലുവയ്ക്ക് ടേസ്റ്റ് കൂടുതലുണ്ടാവുക എന്നൊക്കെയാണ് പറയുക. ഇപ്പോൾ ഇതിൽ ബബിൾസ് പോലെ വരുന്നുണ്ട്. ഈ സമയത്ത് ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ കയ്യിലേക്ക് തെറിക്കും. അതുകൊണ്ട് ഞാൻ കയ്യിൽ തോർത്ത് ചുറ്റിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് കുറുകിയതിന് ശേഷം പൊട്ടലൊക്കെ നന്നായിട്ട് നിൽക്കുമ്പോൾ ഒഴിച്ചാൽ മതി. ഞാനിത് ധൃതി കൂടി കുറച്ച് ഒഴിച്ചു കൊടുത്തു, സാരമില്ല. ബാക്കി നന്നായിട്ട് കുറുകി വരുമ്പോൾ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിൽ മധുരം പിടിക്കാനായിട്ട് രണ്ട് നുള്ള് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഇനി അടപ്പിൻ്റെ സൈഡിൽ അഞ്ചെട്ട് ഏലക്കായ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഏലക്കായ ഒന്ന് ചൂടായാലും വേഗം പൊടിഞ്ഞിട്ടും, അപ്പോൾ അതൊന്ന് ചൂടാവട്ടെ. ഇനി ഇത് അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതിലെ പൊട്ടിത്തെറിക്കലൊക്കെ നിന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്നാം പാല് ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇനി നമ്മൾ അടപ്പിനരികെ വെച്ചിട്ടുള്ള ഏലക്കായ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇതെടുത്തിട്ട് ലേശം പഞ്ചസാരയും കൂടി ചേർത്തിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഇതിലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. നെയ്യൊക്കെ നമുക്ക് എത്രയാണോ പാകം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇത്രയും മതി. ഞാനെടുത്തിട്ടുള്ള നാളികേരത്തിൻ്റെ പശുമിക്കനുസരിച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് മതി. നമ്മളെടുക്കുന്ന നാളികേരത്തിൻ്റെ പശുമിക്കനുസരിച്ചിട്ട് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ നെയ്യ് മാത്രം ചേർത്തിട്ടും നമുക്ക് ഈ അലുവ തയ്യാറാക്കാം, നാളികേരപ്പാൽ ചേർക്കണമെന്നില്ല. അപ്പോൾ കൂടുതൽ നെയ്യ് ചേർക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഗ്യാസ് കത്തിച്ച് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ പിള്ളേർക്ക് ഇഷ്ടമായതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് നമ്മുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഇത് ഹൽവയിൽ ഇടയ്ക്കൊക്കെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ ഇവിടെ ആളില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. ഷാച്ചേട്ടൻ ജോലിക്ക് പോയി, പിള്ളേരാണെങ്കിൽ ക്ലാസ്സിനും പോയി. അപ്പം ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ടാണ് ഇളക്കി കൊടുക്കുന്നത്. അതുകൊണ്ടുള്ള പ്രശ്നമുണ്ട് കണ്ടോ. അണ്ടിപ്പരിപ്പ് ലേശം മുരിച്ചിൽ കൂടി, സാരമില്ല, കരിഞ്ഞിട്ടൊന്നുമില്ല. ഇനി ഇത് കോരിയെടുക്കാം. ഇനി നമ്മൾ അടപ്പിൽ വെച്ചിട്ടുള്ള പഴം വരട്ടിയത് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നെയ്യിൽ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മതി. ഇനി നമുക്കിത് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇതിൽ കുറച്ച് നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ പ്ലേറ്റിലേക്ക് പരത്തി വയ്ക്കാം. ഇതിപ്പോൾ വരട്ടി വന്നപ്പോൾ ഈ ഒരു പ്ലേറ്റിലേക്കാണുള്ളത്. പ്ലേറ്റിലേക്ക് ഇട്ടത് സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഒന്ന് മയപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞ് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് മുറിച്ചെടുക്കാം. ഇനി ഇതിന് മീതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പഴം കൊണ്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം.
ഇത് നല്ല സൂപ്പർ ടേസ്റ്റിയാണ്, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്യാം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.